നമസ്കാരം. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുമൊക്കെ കേന്ദ്ര ഏജൻസികൾ പല തരത്തിലുള്ള അന്വേഷണമാണ്, പല രീതിയിലുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലൈഫ് മിഷൻ വിഷയത്തിൽ സി ബി ഐ വന്നതോടുകൂടി വരുന്നതിന് മുൻപായിട്ട് വിജിലൻസ് ഇടപെട്ട ഫയലുകളൊക്കെ കൊണ്ടുപോയി എന്ന് പറയുന്നു. അതുപോലെ തന്നെ വടക്കാഞ്ചേരി നഗരസഭയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില ഫയലുകളൊക്കെ സി ബി ഐ ഇന്ന് പിടികൂടി എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തൊക്കെയായാലും എല്ലാം ചെന്നെത്തുന്നത് എം ശിവശങ്കർ എന്ന മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറിയിലേക്ക് തന്നെയാണ്, മുൻ ഐ ടി സെക്രട്ടറിയിലേക്ക് തന്നെയാണ് എന്നാണ് മാധ്യമങ്ങളൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ലൈഫ് മിഷന്റെ വിവാദ ഇടപെടലുകളിൽ ഫയൽ നീക്കം ദ്രുതഗതിയിലാക്കിയതിനും റെഡ് ക്രസന്റുമായി ധാരണയിൽ എത്തിയതിനും പിന്നിലെ മുഖ്യ ആസൂത്രകൻ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ ആണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ സി ബി ഐ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊക്കെ ചരട് വലിച്ചത് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി, ലൈഫ് മിഷൻ മേധാവി, ഇവർ ഈ പദവികൾ ദുരുപയോഗം ചെയ്തതായി ഇപ്പോൾ പ്രാഥമികമായി സി ബി ഐ കണ്ടെത്തി എന്ന വിലയിരുത്തലുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ റെഡ് ക്രസന്റുമായുള്ള ധാരണാപത്രം ഒപ്പിട്ടത് ശിവശങ്കരന്റെ സ്വാധീനത്തിന് ഉദാഹരണമാണ് എന്ന് സി ബി ഐ വിലയിരുത്തുന്നു. ഇതിനു പുറമെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ശിവശങ്കരന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി പഴുതറച്ച അന്വേഷണത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലും ശിവശങ്കറിന്റെ ഓഫീസിലും സി ബി ഐ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പിടിച്ചെടുത്ത അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിലെ വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ലൈഫ് മിഷൻ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഇടപാടുകൾക്ക് നേതൃത്വം വഹിച്ചത് ഇദ്ദേഹമായിരുന്നു, എം ശിവശങ്കർ ആയിരുന്നു. അതുപോലെ തന്നെ 2018 പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ ദുബായ് സന്ദർശനത്തിനിടെയാണ് സുപ്ന സുരേഷിന്റെ സഹായത്തോടെ എം ശിവശങ്കർ ഇതുപോലെ റെഡ് ക്രസന്റ് എന്ന സംഘടനയുമായി ബന്ധപ്പെടുന്നത്. പക്ഷേ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ചോദ്യം ചെയ്യലിൽ റെഡ് ക്രസന്റ് ഇടപാടിലും കമ്മീഷൻ വാങ്ങിയതിലും ശിവശങ്കറിന് ബന്ധമൊന്നുമില്ല എന്നാണ് സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയത്. സി ബി ഐ ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. അതിനാൽ സ്വപ്ന സുരേഷും ശിവശങ്കറിനും ലൈഫ് മിഷൻ കേസിൽ പ്രതികളായേക്കുമെന്നാണ് സൂചന. മാത്രമല്ല ഈ ചോദ്യം ചെയ്യലൊക്കെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ശിവശങ്കരൻ പറയുന്നത് അനുസരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് ലൈഫ് മിഷൻ സിഇഒ പറയുന്നത്. അതുപോലെ തന്നെ സർക്കാർ ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകാം എന്ന സംബന്ധിച്ച വിഷയത്തിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ 20 കോടി രൂപയുടെ ഫ്ളാറ്റ് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുക എന്ന ദൗത്യം മാത്രമാണ് തനിക്കുണ്ടായിരുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ ശിവശങ്കറിനാണ് ഇതിന് ഉത്തരവാദി എന്നാണ് ലൈഫ് മിഷൻ സിഇഒ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈഫ് മിഷൻ ഇടപാട് ശിവശങ്കർ നേരിട്ട് തന്നെയായിരുന്നുവെന്നാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർ പലരും സാക്ഷ്യപത്രം നൽകുന്നത്. അതുപോലെ തന്നെ ഒരു പേപ്പർ കൊടുത്തുവിടുന്നു, അടുത്ത ദിവസം റെഡ് ക്രസന്റിന്റെ ആൾക്കാർ മുഖ്യമന്ത്രിയെ കാണാനായി എത്തും, ധാരണാപത്രം അടിയന്തരമായി തയ്യാറാക്കണം, ശിവശങ്കരൻ തദ്ദേശ ഭരണ ഉന്നതർക്ക് നൽകിയ നിർദ്ദേശം ഇങ്ങനെയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അജിത് ഡോവൽ ഈ വിഷയത്തിലൊക്കെ തന്നെ നേരിട്ട് ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ട്രോൾ കാണാനിടയായി അജിത് ഡോവൽ ആഭ്യന്തരമന്ത്രിയോട് പറയുന്നു, ഈ കേന്ദ്ര ഏജൻസികളുടെയൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളത്തിലാക്കിയെങ്കിൽ നമ്മേനെ എന്ന് പറയുന്ന ഒരു ട്രോൾ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ഈ വിഷയത്തിൽ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഇതുപോലെയുള്ള എല്ലാ ഇടപാടുകളെക്കുറിച്ചും വിശദമായി ഈ ഏജൻസികളൊക്കെ തന്നെ ചോദ്യം ചെയ്യലും അന്വേഷണവും തുടരുമ്പോൾ അതിലൊക്കെ നേരിട്ട് ഇടപെട്ട് അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അജിത് ഡോവൽ നേരിട്ടാണ്, മറ്റുദ്യോഗസ്ഥരൊന്നുമല്ല. എൻ ഐ എയുടെ ഹൈദരാബാദ് ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ടും കൊച്ചിയിലുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഈ ലൈഫ് മിഷൻ വിഷയത്തിൽ കേസ് അന്വേഷിക്കുന്ന സി ബി ഐ ഉദ്യോഗസ്ഥരുമായി നേരിട്ടും അജിത് ഡോവൽ തന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയായാലും എം ശിവശങ്കർ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് അത്ര എളുപ്പം കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. ഈ വിഷയത്തിലൊക്കെ പ്രധാനമായി തന്നെ ചരട് വരികളും മറ്റു കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും ഈ റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഒരുപാട് ഇടപാടുകൾ നടത്തിയത് ഈ എം ശിവശങ്കർ തന്നെയാണ് എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിഗമനത്തിലേക്കാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്.